ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാം, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതാ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യണത്. അതാ ഇവിടെ നിന്നിട്ട് 6 ഇഞ്ചാണ് കേട്ടോ നെക്ക് കൊടുക്കണത്. പിന്നെ 2.5 ഇഞ്ചാണ് കേട്ടോ വീതി കൊടുക്കണത്. ഇനി നമ്മൾ ഞാനൊരു റൗണ്ട് രൂപത്തിലാണ് കേട്ടോ ഇത് വരക്കണത്, നെക്ക് വരക്കണത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഷോൾഡറും അതുപോലെ കഴുക്കുഴിയാണ് കേട്ടോ. അപ്പോൾ അതാ ഷോൾഡറിൻ്റെ അടുക്കാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് താഴേക്ക് 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. പിന്നെ അവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്, അത് കുഴി വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ വീതി എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ 1/4 ഭാഗമായിട്ട് ഇതിൽ വരച്ചു കൊടുക്കുക. എത്രയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ മെഷർമെൻറ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കറവ് വരച്ചു കൊടുക്കുക കേട്ടോ. അളവിനനുസരിച്ച് വീതിയിൽ കറവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഒന്നും കൂടി കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എന്താ ഇവിടെ ജസ്റ്റിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്യാണ്. അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് വിടുന്നുണ്ട്. പിന്നെ അടിയിലും അതുപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊരു, പിന്നെ ഇതാ മേലെന്ന് അടിയിലേക്ക് കളന്നിട്ട് അവിടുന്ന് ഒരു എന്താ ഒരു 15 ആ ഒരു ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ അല്ലേ അവിടേക്ക് ആയിട്ട് ഇതുപോലെ അളന്നെടുത്തിട്ട് അവിടുന്ന് ടോപ്പിൻ്റെ ആ ഒരു ഓപ്പൺ വരുന്ന ആ ഭാഗത്തേക്ക് ഇതുപോലെ മുകളിൽ എത്ര നമ്മൾ കൊടുത്ത ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ അടിയിലത്തതും കളവും നമ്മൾ കൊടുക്കണത്. എന്നിട്ട് അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്താവുന്നതാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടാൻ മറന്നു പോകരുത്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യണത്. ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് ബാക്കിലത്തെ ആ ഒരു പോർഷൻ ഇതുപോലെ എന്താ അളക്കണം കേട്ടോ. ബാക്കിലും ഇതുപോലെ തന്നെയാണ്, നെക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇതാക്കിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ 2.5 ഇഞ്ചാണ് കേട്ടോ അളവെടുക്കണത്, അടിക്ക് ലെങ്ത് അറക്കണത്. അപ്പോൾ അതുപോലെ ചെയ്ത് ഇതുപോലെ റൗണ്ടായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്യുക കേട്ടോ. ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിലിരുന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.